നൈസ് തിങ്കേഴ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയേറെ പ്രയോജനപ്രദമായ പുരസ്കാരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ജ്ഞാനപീഠം പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയ അവാർഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. സമയമൊട്ടുങ്ങളായ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. എഴുത്തച്ഛൻ പുരസ്കാരം, സമ്മാന തുക 500,000 രൂപ. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്ക് 1993. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പോൾ സക്കറിയ. 2020 പോൾ സക്കറിയ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം പി വത്സല. പി വത്സലയ്ക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അടുത്ത വള്ളത്തോൾ അവാർഡ്. വള്ളത്തോൾ അവാർഡിന്റെ സമ്മാന തുക 111,111 രൂപയാണ്. ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാര ജേതാവ് പാലാ നാരായണൻ നായർ. ആദ്യത്തെ സമ്മാനം പാലാ നാരായണൻ നായർ 1991. 2019 നേടിയത് സക്കറിയ. സക്കറിയക്കാണ് 2019 വള്ളത്തോൾ അവാർഡ് ലഭിച്ചത്. അടുത്തത് വയലാർ അവാർഡ്. വയലാർ അവാർഡിന്റെ സമ്മാന തുക 100,000 രൂപയാണ്. 100,000 രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവുമാണ് അവാർഡായി നൽകുന്നത്. ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനം 1977. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലിനാണ് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചത്. 2020 വയലാർ അവാർഡ് ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രൻ. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കൃതിക്കാണ്. ഒരു വെർജീനിയൻ വെയിൽക്കാലം. 2021 ബെന്യാമിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവലിനാണ് 2021 വയലാർ അവാർഡ് ലഭിക്കുന്നത്. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ, 2021 ബെന്യാമിൻ. അടുത്ത ഓടക്കുഴൽ. ഓടക്കുഴൽ അവാർഡ് 2021 ലഭിച്ചത് സാറാ ജോസഫ്. സാറാ ജോസഫിന്റെ ബുദ്ധിനി എന്ന നോവലിനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം നോക്കാം. ജ്ഞാനപീഠ പുരസ്കാരം 2019 ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നോക്കൂ. 2020 പ്രൊഫസർ ഓംശേരി എൻ എൻ പിള്ളയ്ക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ആകസ്മികം എന്ന ഓർമ്മക്കുറിപ്പുകൾക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ആകസ്മികം എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് പ്രൊഫസർ ഓംശേരി എൻ എൻ പിള്ള. 2020 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഗ്രേസി. വാഴ്ത്തപ്പെട്ട പൂച്ച എന്ന രചനയ്ക്കാണ് 2020 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ജോർജ് ഓണക്കൂർ. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജോർജ് ഓണക്കൂർ. ഹൃദയരാഗങ്ങൾ എന്ന തന്റെ ആത്മകഥയ്ക്കാണ് ജോർജ് ഓണക്കൂറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2021 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് രഘുനാഥ് പല്ലേരി. രഘുനാഥ് പല്ലേരിക്കാണ് 2021 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിക്കാണ് 2021 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ വിവരങ്ങൾ നിങ്ങൾ ശേഖരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.